അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നോമ്പുറക്കാന് ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിന്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം നിങ്ങൾ ഇത് ഇതിൻ്റെ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയണോ, നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനും കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബ്രാൻഡൊന്നും കാണിക്കണില്ല. അപ്പം ഞാൻ ഇത് ഒരു 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് വെച്ചിട്ട് ഒരു 30 അപ്പം ചുട്ടെടുക്കണ്ടായിനി. ആദ്യം ഈ ഒരു പാക്കറ്റിൽ എത്ര പൊടി ഉണ്ട് എന്നുള്ളതൊന്ന് അളന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന വലിയ സൈസ് ഗ്ലാസ് എടുത്തിട്ട് അതിനാണ് കേട്ടോ ഞാൻ അളക്കണത്. അപ്പോൾ ഏകദേശം ഒരു 3 ഗ്ലാസിൻ്റെ അടുത്ത് പൊടി ഉണ്ടായി. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ പാക്കറ്റ് മേലെ തന്നെ കൊടുത്തണ്. അപ്പോൾ അത് പ്രകാരം അത് ഫുള്ള് നമ്മൾ ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ അതൊക്കെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രൂപത്തിൽ ചേർത്ത് കൊടുക്കാനാണ് പറയണത്. അപ്പോൾ ഞാൻ നേരെ മിക്സിൻ്റെ ജാർക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ അടിയിൽ ഫുള്ള് പൊടിയല്ലേ, അതുകൊണ്ട് തന്നെ താന്നു പോണില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും വേറൊരു പാത്രത്തിൽ ആ വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കട്ട് ഉടച്ച് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മിക്സിയിലിട്ട് അരിക്കാൻ പറ്റുമെന്നല്ലേ. ഞാൻ ഡയറക്റ്റ് ജാർക്ക് ഇട്ട് കൊടുത്തോണ്ട് തന്നെ നല്ല പണി കിട്ടിയാണ്. ഒരുപാട് നേരം ഇതേപോലെ അരി കുത്തി ഇളക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 3 ഗ്ലാസ് പൊടി എടുത്തതിന് 4.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അപ്പോൾ പാക്കുമ്മല എഴുതിയ പ്രകാരം അതിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തായിട്ട് നന്നായിട്ട് 1 മിനിറ്റ് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നാണ് പറയണത്. റെസ്റ്റ് ചെയ്യാൻ 3/4 മണിക്കൂറാണ് അതിൽ ടൈം പറയണത്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കണേ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഉണ്ടായിനി, അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതിൽ പറഞ്ഞ പോലെ 1 മിനിറ്റ് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതാ കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുത്തണേ. അപ്പോൾ ഇത് എത്രത്തോളം പൊങ്ങി വരും എങ്ങനെയാണെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല ഇനി, അതുകൊണ്ട് തന്നെ വലിയൊരു പാത്രം എടുത്തുക്കാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിലൊക്കെ അരക്കാൻ വെക്കുമ്പോൾ തന്നെ നിറഞ്ഞ് ചിന്തണ അനുഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി അത് തുടക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വലിയൊരു കുടുക്കൻ എടുത്തിട്ട് അയക്കാക്കി കൊടുത്തേക്കാണ്. എന്നിട്ട് അത് 2 ട്രിപ്പാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്തായിട്ട് ഒന്നവിടെ അരച്ച് വെക്കാണ് കേട്ടോ. അതിൽ പറഞ്ഞ മാതിരി തന്നെ പിന്നെ എനിക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല തേങ്ങാവെള്ളമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കണ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല. ഈസ്റ്റിൻ്റെ ചോവൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടാവില്ല കേട്ടോ. പിന്നെ ഉപയോഗിക്കാനും നല്ല എളുപ്പമാണെന്നുള്ളതാണ്. ബാച്ചിലറായിട്ടുള്ള ആൾക്കാർക്ക്, അധികം കുക്കിങ്ങൊന്നും അറിയാത്തവർക്ക്, അതേമാതിരി നേരം വൈകിയ നേരത്തൊക്കെ പെട്ടെന്ന് നമുക്ക് വിശപ്പിന് ഒരു റെഡിമെയ്ഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് അങ്ങനെ യൂസ് ചെയ്യണ അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് 30 അപ്പം ഉണ്ടാക്കാനുണ്ടായിന് കേട്ടോ. അങ്ങനെ എന്താ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ആ ഒരു കുടുക്ക ഫുള്ളായി വന്നാണ്, പതഞ്ഞ് പൊന്തി വന്നിക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തായിട്ട് 1 അപ്പായിട്ട് ചുട്ടെടുത്ത് നോക്കാം. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഒരു കരണ്ടീന് നല്ല പാകമാണ്. അത് കറക്റ്റ് 1 തവിയെടുത്തായിട്ട് ചട്ടിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ഇതേമാതിരി കറക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു കട്ടി പാകാണ് വരെ 1-2 കറക്കല് കറക്കി കഴിഞ്ഞിട്ട് നമ്മളിതാ സൈഡിലൊക്കെ ഇങ്ങനെ ബബിൾസ് വരൽ തുടങ്ങും. ഇങ്ങനെ ഓട്ടോ തീ വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കുക. നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വരണം എന്നുള്ളവർക്ക് നല്ല തീയിലിട്ട് കൊടുക്കുക. അതെല്ലാം ഒരു പാകത്തിനായാൽ മതി എന്നുള്ളവർ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് തന്നെ തയച്ച് വെക്കേണ്ടിയല്ലേ. അതിൻ്റെ മുന്നേ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടണുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ സൽക്കാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പാർട്ടി ഓർഡറുകൾ നമ്മൾ കൊടുക്കേണ്ട, അതിൽ ഈ വെള്ളപ്പത്തിന് എനിക്ക് തോന്നുന്ന ഒരു 10 രൂപ 1 വില വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് നല്ല ലാഭമാണ്. കാരണം 50 രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് 30 അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറഞ്ഞ സമയവും കുറഞ്ഞ തോതിൽ, കാരണം അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറഞ്ഞ ഒരു ഗ്യാസിൻ്റെ ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പാർട്ടി ഓർഡറിലൊക്കെ ഈ വെള്ളപ്പം ആരെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടും നല്ല ലാഭം തന്നെയാണ്. പുറത്തുനിന്ന് അപ്പം ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നതും ഈ പാലപ്പം മിക്സ് വാങ്ങി ചെയ്യണതും തമ്മിൽ വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. കാരണം രണ്ടത്തെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുള്ള പച്ചരി അരച്ച് തേങ്ങ ഒക്കെ അരച്ച് അങ്ങനെ ചോറൊക്കെ കൂട്ടി അരക്കുമ്പോൾ അത് നമുക്ക് ഹെൽത്തിയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു അപ്പം നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണം കേട്ടോ അപ്പൊക്കെ. അപ്പോൾ ഏത് ബ്രാൻഡായാലും ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കണ്ടോ സൈഡൊക്കെ ഇതേമാതിരി ക്രിസ്പി ആയി വരണം എന്നുള്ളവർക്ക് അങ്ങനെ ആക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കൈയോടെ തന്നെ എടുത്തിടാൻ പറ്റും. അങ്ങനെ അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ കാസറോൾക്ക് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ കേസറോൾക്ക് വെക്കുന്ന സമയത്തും നമുക്കിങ്ങനെ ഒട്ടി പിടിക്കണൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒന്നൊന്നും മേൽ ഇതാക്കിയിട്ട് ഇങ്ങനെ പശ പോലെ ഒന്നും നിൽക്കണില്ല. പിന്നെ ഇത് ലൈവായിട്ട് ചുട്ട് ലൈവായിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാ ക്രിസ്പിനെസ്സും അതേമാതിരി നമ്മളെന്ത് കറിയാണോ ഉപയോഗിക്കണത് അതൊക്കെ കൂട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മാവ് റെഡിയാക്കി വെച്ചിട്ട് ലൈവായിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തേങ്ങ കൂട്ടി അരച്ചുണ്ടാക്കണതിൻ്റെ ആ ടേസ്റ്റ് എന്തായാലും ഇതില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെയും ഞാൻ പറയണത്. അപ്പം ഞാനിത് വെജിറ്റബിൾ കുറുമയും ബീഫ് വരട്ടിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്ത്. പിന്നെ നല്ലൊരു ഗ്ലാസ് ചായ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് ഇത് ചിക്കൻ കറീൻ്റെയോ ബീഫ് കറീൻ്റെയോ കുറുമേൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ എപ്പോഴും പറയണ മാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.